എറണാകുളം ജില്ലയുടെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ ഫോർട്ട് കൊച്ചിയിൽ നവീകരിച്ച വിശ്രമ കേന്ദ്രത്തിന്റെയും റെസ്റ്റോറന്റ് ആക്കുന്നതിനായി പുതുക്കിയ കെട്ടിടത്തിന്റെയും ഉദ്ഘാടനം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. 1,45,10,000 രൂപ ചിലവഴിച്ചാണ് കെട്ടിടങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ചടങ്ങിൽ എം എൽ എ കെ ജെ മാക്സി അധ്യക്ഷനായി. കേരള സർക്കാർ 2022-23 സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ ഉൾപ്പെടുത്തി 1,45,10,000 രൂപ ചിലവഴിച്ച് നവീകരിച്ച റെസ്റ്റ് ഹൗസ് കെട്ടിടത്തിന്റെയും റെസ്റ്റോറന്റ് ആക്കുന്നതിനായി പുതുക്കിയ കെട്ടിടത്തിന്റെയും ഉദ്ഘാടനമാണ് ഫോർട്ട് കൊച്ചിയിൽ വെച്ച് നടത്തിയത്. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിച്ചു. പഴമയുടെ സൗന്ദര്യം തുടിക്കുന്ന പുതിയ കെട്ടിടത്തിൽ ഒരു റെസ്റ്റോറന്റ് കൂടി സജ്ജമാക്കി. ഇപ്പോ അടിമുടി ഈ റെസ്റ്റ് ഹൗസ് മാറിയിരിക്കുകയാണ്. കൊച്ചി പഴയ കൊച്ചിയല്ല എന്ന് പറയുന്നത് പോലെ തന്നെ ഫോർട്ട് കൊച്ചി റെസ്റ്റ് ഹൗസ് പഴയ ഫോർട്ട് കൊച്ചി റെസ്റ്റ് ഹൗസ് അല്ല എന്ന് ഇന്നു മുതൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. കൊച്ചി എം എൽ എ കെ ജെ മാക്സി ചടങ്ങിൽ അധ്യക്ഷനായി. ഫോർട്ട് കൊച്ചി പി ഡബ്ല്യു റെസ്റ്റ് ഹൗസ് 1.5 കോടി രൂപ മുടക്കി ഇപ്പൊ നവീകരിച്ചിരിക്കുകയാണ്. ഇത് വർഷങ്ങൾക്ക് മുമ്പ് പണിത രണ്ട് റെസ്റ്റ് ഹൗസുകളാണ് ഇവിടെ ഉള്ളത്. കുറെ നാളുകളായിട്ട് ഇത് അങ്ങനെ ഒരു വർക്കുമില്ലാതെ വളരെ കിടക്കുകയായിരുന്നു. ഒരു പ്രോഗ്രാമിന് ഫോർട്ട് കൊച്ചിയിൽ ടൂറിസം മിനിസ്റ്റർ മുഹമ്മദ് റിയാസ് വന്നപ്പോൾ അദ്ദേഹത്തിന് ഇത് കാണിക്കുകയും അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം 1.5 കോടി രൂപ അനുവദിച്ചു. അതുകൊണ്ടുള്ള നവീകരണ പ്രവർത്തനങ്ങളാണ് പൂർത്തീകരിച്ചത്. അപ്പോൾ ഫോർട്ട് കൊച്ചി ബീച്ചിനോട് ചേർന്നുള്ള ഏറ്റവും നല്ലൊരു റെസ്റ്റ് ഹൗസാണത്. ഏറ്റവും വ്യൂ ആയിട്ടുള്ളൊരു പോയിന്റാണ്. അപ്പോൾ ഈ റെസ്റ്റ് ഹൗസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ മുഹമ്മദ് റിയാസ് മിനിസ്റ്ററായതിനു ശേഷം അദ്ദേഹം ഈ ജനങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഓൺലൈൻ ബുക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തി. അപ്പോൾ അങ്ങനെ ഓൺലൈൻ ബുക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തിയതുകൊണ്ട് ധാരാളം പേർക്ക് ഇതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട്. ഇവിടുത്തെ റെസ്റ്റ് ഹൗസിൻ്റെ ഒരു എ സി റൂം എന്ന് പറയുന്നത് 750 രൂപയുള്ള ഒരു ദിവസം. ഈ ഫോർട്ട് കൊച്ചി സംബന്ധിച്ചിടത്തോളം സീസണിലൊക്കെ 10,000 രൂപ 15,000 രൂപ പോലും ഒരു ദിവസമൊക്കെ ഒരു റൂം കിട്ടില്ല. ആ സാഹചര്യത്തിൽ സാധാരണക്കാർക്ക് ഏറ്റവും ഗുണകരമായ രീതിയിലാണ് ഇത് മാറ്റിയിട്ടുള്ളത്. ഇത് വളരെ ഗുണം ചെയ്യും. ഫോർട്ട് കൊച്ചിയിലെ ടൂറിസം മേഖലയ്ക്ക് ഏറ്റവും ഗുണകരമായ ഒരു നന്നായി ഇത് മാറിയിരിക്കുക. അതിനായിട്ട് നന്നായി ഇടപെട്ടിട്ടുള്ള നമ്മുടെ ടൂറിസം മിനിസ്റ്റർ മുഹമ്മദ് റിയാസ് ഗവൺമെന്റും അതിനുവേണ്ടി തന്നെ ആരംഭം ചെയ്തിട്ടുണ്ട്. പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം ചീഫ് എഞ്ചിനീയർ ബീന എൽ സ്വാഗതം ആശംസിച്ച യോഗത്തിൽ മധ്യമേഖല പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ അനിതകുമാരി എസ് ആർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചടങ്ങിൽ കെ വി തോമസ് മുഖ്യാതിഥിയായി. 1962 പണിത ഗസ്റ്റ് ഹൗസ് ആണ്. അത് വേണ്ട വിധത്തിൽ പല നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞായാലും പുതിയ ഗവൺമെന്റ് വന്നു, പുതിയ ജനപ്രതിനിധി മാക്സി ഉൾപ്പെടെയുള്ളതിന് ശേഷം അതിമനോഹരമായ ഒരു ഗസ്റ്റ് ഹൗസ് ആയത് പുനർനിർമ്മിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് എല്ലാവരുടെയും സഹകരണത്തോടുകൂടി ജനങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഇത് കൊണ്ടുനടക്കണം. നല്ല ഭക്ഷണം, നല്ല ക്ലീനിനെസ് ഇതെല്ലാം ഉണ്ടെങ്കിൽ ഒട്ടുപറ്റിയെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരായി വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഇതൊരു അവൈലബിൾ ആണ്. അവരുടെ കീശയ്ക്ക് ഒതുങ്ങുന്ന ഒരു ഗസ്റ്റ് ഹൗസ് ആയിട്ട് ഇത് മാറും. ആ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയണം. അത് ഗവൺമെന്റ് ചെയ്യുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ക്ഷേമകാര്യ കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബാലാൽ, ടാക്സ് അപ്പീൽ കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പ്രിയ പ്രശാന്ത്, കൊച്ചി നഗരസഭാ കൗൺസിലർമാരായ ആന്റണി കുരിത്തറ, ബെനഡിക്ട് ഫെർണാണ്ടസ്, സി പി ഐ എം കൊച്ചി ഏരിയ കമ്മിറ്റി സെക്രട്ടറി കെ എം റിയാദ്, സി പി ഐ കൊച്ചി മണ്ഡലം കമ്മിറ്റി എം കെ അബ്ദുൾ ജലീൽ, കേരള കോൺഗ്രസ് എം സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എം ഫ്രാൻസിസ്, എൻ സി പി കൊച്ചി നിയോജക മണ്ഡലം പ്രസിഡന്റ് എൻ എ മുഹമ്മദ് ഹനീഫ്, കോൺഗ്രസ് എസ് കൊച്ചി മണ്ഡലം സെക്രട്ടറി ജോൺസൺ കെ വി, കേരള കോൺഗ്രസ് ബി സംസ്ഥാന കമ്മിറ്റി അംഗം സേവിയർ കല്ലുവീട്ടിൽ, ഐ എൻ എൽ കൊച്ചി മണ്ഡലം പ്രസിഡന്റ് ടി എം ഇസ്മായിൽ, പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജെസിമോൾ ജോഷു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കൊച്ചി. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ, 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.